ഹലോ എല്ലാവർക്കും, നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ മണിത്തക്കാളി കീറൈ എന്ന് പറയുന്നതിന്, ഇവിടെ കൂർഗിൽ കാക്കെ തൊപ്പ് എന്നും പറയും, ഇതിൻ്റെ ഫ്രൂട്ടിന് ഇംഗ്ലീഷിൽ വണ്ടർബെറി എന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് ഈ മണിത്തക്കാളി കീറൈനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വായിൽ പുണ്ണ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റൊമക്ക് അൾസറൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇല നമ്മൾ ഇതിൻ്റെ റെസിപ്പി ആക്കി കഴിക്കുന്നത് കൊണ്ട്. അതുമാത്രമല്ല, ഈ വണ്ടർബെറി ഇതിൻ്റെ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഫ്രൂട്ട് ഏകദേശം നമുക്കൊരു ബ്ലാക്ക് കളറായിട്ടാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ കാണുന്നത്. ചെറിയ തക്കാളിയുടെ ഒരു ടേസ്റ്റാണ് ഇതിൽ കിട്ടുന്നത്, സ്വീറ്റായിട്ടും. ഇത് പച്ചയ്ക്ക് ഇതിൻ്റെ ഫ്രൂട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് വായിൽ പുണ്ണൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു 5 ഇല എടുത്ത് ജസ്റ്റ് പച്ചയ്ക്ക് അങ്ങനെ ചവച്ച് കുറച്ച് നേരം വായിൽ വയ്ക്കുമ്പോൾ നമ്മുടെ വായ്പുണ്ണൊക്കെ മാറിക്കിട്ടും. അപ്പം അതുമാത്രമല്ല, ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ വില്ലേജിലൊക്കെ ആണെങ്കിലും കാട്ടിലും നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു മണിത്തക്കാളി കീറൈൻ്റെ ഇത് കുറേ കിട്ടാറുണ്ട്. പിന്നെയെന്ന് വെച്ചെങ്കിൽ ഇത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് കൃഷിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവിടെ മാർക്കറ്റിലൊക്കെ വിൽപ്പനയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം നമുക്കിത് നന്നാക്കിയെടുക്കാം. ഇത് തമിഴ്നാട്ടിലെ ഇതിൻ്റെ ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ട്. അവർ ഇത് കറി ഉണ്ടാക്കാറുണ്ട്, ഇതിൻ്റെ തോരൻ വെക്കാറുണ്ട്, ഇതിൻ്റെ ചട്നി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതിന് ഒരു ചെറിയ കയ്പ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നല്ലതാണ്. എന്ന് വെച്ചാൽ നമുക്ക് അധികം കഴിക്കാൻ പറ്റാത്ത പോലത്തെ ഒന്നുമല്ല, നല്ല ടേസ്റ്റും ആണ്. നിങ്ങൾക്ക് ഇച്ചിരി കയ്പ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം ജസ്റ്റ് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ തോരനാണ്, നമ്മൾ നോർമലായിട്ട് എല്ലാ ചീരത്തോരൻ ഒക്കെ എങ്ങനെയാണ് വെക്കുന്നത് ആ രീതിയിൽ വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത് കിട്ടുവാണെങ്കിൽ, നിങ്ങളുടെ പറമ്പിലൊക്കെ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് അത്രയ്ക്കും ഹെൽത്തിയാണ്, സേഫുമാണ്. നിങ്ങളുടെ ഈ ഫ്രൂട്ട് നിങ്ങൾ പച്ചയ്ക്ക് കഴിക്കരുത്. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത് നമുക്ക് നല്ലോണം കഴിക്കും, ഒരു വല്ലാത്ത ആസിഡ് പോലെ ഫീലാകും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് പഴുത്തതിന് ശേഷം മാത്രം അതിൻ്റെ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വയറ്റ് കടിച്ചാലൊക്കെ ഉണ്ടെങ്കിൽ അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഇലയുടെ വെള്ളം എടുത്തിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും പിന്നെ കുഞ്ഞുങ്ങൾ മോഷനൊക്കെ പോയില്ലെങ്കിൽ മോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ വെള്ളം കൊടുക്കുമ്പോൾ അവർ പിറ്റേ ദിവസം നല്ല രീതിയിൽ മോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വയറൊക്കെ ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് ഈ ഇലയുടെ നീരെടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി വണ്ടർബെറി എന്ന് അടിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ മണിത്തക്കാളി കീറൈ എന്ന് അടിച്ചിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഒരുപാട് ഗുണമുള്ള ഒരു മണിത്തക്കാളി ഒരു ഇലയുടെ ഐറ്റംസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇത് വീട്ടിലൊക്കെ കിട്ടാറില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ് എവിടെന്നെങ്കിൽ കിട്ടിയെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ ഇതിന് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലോണം കിളിച്ച് വന്നോളും. പിന്നെ ഇങ്ങനെ കിളിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ആവശ്യമുള്ളത്രയ്ക്കും ഇലകൾ ഒടിച്ച് കൊടുത്താൽ അത് കൂടുതലായിട്ട് അങ്ങ് കിളിച്ച് വരും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേവാൻ കൂടുതൽ സമയമൊന്നും എടുക്കത്തില്ല. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിന് ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.